ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രേമുള്ള സഹോദരങ്ങളെ, സ്ഥലം വല്ല പിടുത്തം കിട്ടുന്നുണ്ട്? എവിടെയാന്ന്? ഹല്ലേലൂയ. ആ നിങ്ങൾ വന്ന് ഈശോ പറഞ്ഞാൽ വന്ന് കാണുക കേട്ടോ. നിങ്ങൾ PDM സെന്ററിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇനി ഇവിടെ വരണം കേട്ടോ. അവധിക്ക് ക്രിസ്മസിന് ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ അട്ടപ്പാടി പോകും. പ്രൈസ് ദി ലോർഡ്. പ്രേമുള്ള സഹോദരങ്ങളെ, നമുക്കൊരു സാക്ഷ്യം വായിക്കാം. ഒന്ന് രണ്ട് ദിവസം സാക്ഷ്യം വായിച്ചിട്ട്. എൻ്റെ പേര് മരിയ. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എനിക്ക് രണ്ട് ആൺകുട്ടികൾ ഉണ്ടായ ശേഷം ഒത്തിരിയേറെ പ്രാർത്ഥനയുടെ ഫലമായാണ് രണ്ടാമത്തെ കുട്ടിയുടെ 6 വർഷത്തിന് ശേഷം മോൾ ഉണ്ടാകുന്നത്. മാതാവിൻ്റെ സമ്മാനമായിട്ടാണ് ഞങ്ങൾ മോളെ കാണുന്നത്. മോളുടെ 1.5 മാസത്തിലുള്ള വാക്സിനേഷൻ എടുക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മോൾക്ക് നാവിന് കെട്ടുണ്ട്, ടങ് ടൈ. അതിനാൽ 8ാം മാസത്തിൽ ഒരു ENT കാണിച്ച് ഒരു ഓപ്പറേഷൻ ചെയ്ത് അത് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. ഈ ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അനസ്തേഷ്യ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ ഭർത്താവ് വിവേക് പറഞ്ഞു ദൈവം ഇടപെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ബിനോയ് അച്ഛൻ്റെ ഡെയിലി ടോക്ക് കേട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ നിയോഗം വെച്ച് എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്ക് കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അച്ഛൻ്റെ ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. കേൾക്കുമ്പോൾ മോൾ ഫോണിൻ്റെ അടുത്തേക്ക് നീന്തി വരും, എന്നിട്ട് ചിരിക്കും. ഇപ്പം ആ കുച്ചത് കേൾക്കണ്ടാവും അല്ലേ. കുഞ്ഞുങ്ങളെ, ഹലോ, നിങ്ങളെക്കുറിച്ചാണ് കേട്ടോ. ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മോൾ അമ്മ അപ്പ എന്നീ വാക്കുകൾ പറഞ്ഞു. ഇപ്പോൾ 1 വയസ്സ് തികഞ്ഞു. ഇപ്പോൾ അമ്മ അപ്പൻ അപ്പാപ്പ അമ്മാമ ചേട്ട എല്ലാ വാക്കുകളും പറയുന്നത് മാത്രം നല്ല സ്ഫുടതയിലാണ് സംസാരിക്കേണ്ടത്. ഒരു ഓപ്പറേഷൻ വേണ്ട, ഒന്നും വേണ്ടില്ല. സൗഖ്യം കൊടുത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇവിടെ സഹോദരങ്ങൾ, ഈശോയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുക, തന്നെ ശരിയായതാണെന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുക. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമുണ്ട്. പലപ്പോഴും ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സീരിയാണ്, പക്ഷേ നമ്മുടെ കൊച്ചിന് ഇങ്ങനെ പ്രോബ്ലം വരുമ്പോഴേ നമുക്കതിൻ്റെ ഒരു വിഷമം മനസ്സിലാകാൻ. നോക്കിയേ, ഇവർ പറഞ്ഞു ഈ അനസ്തേഷ്യ കൊച്ചിനോടത്ത് എന്താ, നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാം, ഈശോ കൊണ്ട് തൊട്ട് സുഖപ്പെട്ടു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈശോനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുപോലെ ഈശോയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്. അതായത് അങ്കി, നമ്മുടെ മേലങ്കി ഇല്ലേ, മേലങ്കി, നമ്മുടെ മേലങ്കി മാറ്റി ചാക്കൂട്ടിക്കുക എന്നുള്ളതാണ് വചനം. ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ 4ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനം അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, പറയുകയാണ്, ഞാൻ സമാധാനത്തിൻ്റെ അങ്കി മാറ്റി, പറഞ്ഞ് പറയുകയാണ്, യാചനയുടെ ചാക്കൂട്ടിത്ത്, എന്നിട്ട് പറയുകയാണ്, നിത്യനായവനോട് നിലവിളിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ കാലഘട്ടങ്ങളും നമ്മൾ നോക്കണം എൻ്റെ സഹോദരങ്ങളെ. ഓരോ കാലം ഇവിടെ പറയുന്ന അടിമത്ത ജനം ഇങ്ങനെ അടിമത്തത്തിലേക്ക് പോയിരിക്കുകയാണ്, തകർച്ചയിലേക്ക് പോയിരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം അങ്ങനെ ചിന്തിക്കേണ്ട, നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കുക. ചില ആൾക്കാർ ചില അടിമത്തത്തിലാണ്, ചില പാപത്തിൻ്റെ ബന്ധനത്തിലാണ്, പൈശാചിക പീഡകളിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്ന അറിയാവോ, യാചനയുടെ ചാക്കൂട്ടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടുപ്പ് മാറുന്നതിനെ കുറിച്ചൊന്നും അല്ല അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് നമ്മുടെ ഒരു മൈൻഡ് തന്നെ മാത്രം, പരിഹാരത്തിൻ്റെ പ്രാർത്ഥനയുടെയും പ്രാച്യത്തിൻ്റെ ആണെങ്കിൽ ഈ വർഷങ്ങളിലൊക്കെ സഭാ നവീകരണ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയങ്ങളാണ് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഈ യാചനയുടെ ചാക്കുകൊടുത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിത്യനായവനോട് നിലവിളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബൈബിളിൽ ചാക്കുടുക്കുക, ചാരം പൂശുക എന്നൊക്കെ പറയുമ്പോൾ ഈ നോമ്പുകാലത്തിൽ അല്ലേ പ്രാർത്ഥനയുടെ പരിഹാരത്തിൻ്റെ അടയാളമാണ്. നമ്മൾ വിഭൂതി അല്ലേ കരിക്കുരുത്തിരുന്നാൾ ദിവസമൊക്കെ ചാരം പൂശുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. സിംബോളിക്കായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പം എന്ന് പറഞ്ഞത് ഒരു പരിഹാരത്തിൻ്റെ പ്രാച്യത്വത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക. നോക്കിയോ, അങ്ങനെ ആരെങ്കിലുമൊക്കെ പരിഹാരം ചെയ്യാനുണ്ടായിരുന്ന സമയത്തൊക്കെ സഭയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, കുടുംബങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്ങനെ അഗസ്തീനോസ്, വിശുദ്ധ അഗസ്തീനോസ് ആയിട്ട് മാറിയത് മോനിക്കാമോ, ഇതുപോലെ യാചനയുടെ ചാക്കൂട്ടത്ത് നിലവിളിച്ചത് കൊണ്ടല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കൃപയ നമ്മൾ കർത്താവ് തുറന്നു തരണം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാവോ. ഈശോയെ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് പ്രസിദ്ധനായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, ജീവിക്കുന്ന നാഥാ, അങ്ങനെ ഞങ്ങൾ വിളിച്ച് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ വന്ന് പറയുന്നത് ദുഷ്ടാരൂപങ്ങളെ ബന്ധിക്കുന്നു, തടസ്സങ്ങൾ വിട്ടുപോട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു അഭിഷേകവും കൃപയും ഓരോരുത്തരുടെ മേലും വന്ന് നിറയട്ടെ. കർത്താവ് കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക. പ്രത്യേകിച്ച് കർത്താവെ സംസാരത്തിൻ്റെ തടസ്സമുള്ള വിക്കുള്ള കർത്താവെ, സ്ഫുടമായ വാക്കുകൾ വരാത്ത കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം ആശീർവദിക്കുക. സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ എഫാത്ത തുറക്കപ്പെടട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, കെട്ടടിയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.